ഞാനിപ്പോ ആർക്കും വേണ്ടാത്ത ഒന്നും ഉപദേശിച്ചു കൊടുക്കാറില്ല. എന്നിട്ട് നിന്നെ അവരുമായി പല സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോ കാണുമ്പം തിരിഞ്ഞ് എന്ന് കൊച്ചു വളർത്തുവാനും പറയാറുണ്ട്. എത്രയൊക്കെ ആയാലും ഗായത്രി മോളുടെ അമ്മായിയമ്മയല്ലേ, അതുകൊണ്ട് തിരിഞ്ഞെന്ന് സംസാരിക്കുന്നതാ. ഗണേശന്റെ അമ്മ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീഴുന്നതിന്റെ തലേ ദിവസം നീ അവിടെ ചെന്നിരുന്നില്ലേ? അയ്യോ, സത്യമായിട്ടും ഞാൻ അവിടെ ചെന്നിട്ടില്ല. സത്യശീല, നീ എത്ര സത്യമിട്ടാലും നീ അവിടെ ചെന്നിരുന്നു എന്ന് പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലയിൽ നിന്നും വന്നതായിരിക്കും ആ ബുദ്ധി. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുത് ശ്രീകാന്തേട്ട, എനിക്ക് ഒരു ബന്ധുവില്ലാത്ത കേസാ അത്. കെണി ഒരുക്കിയ പണിക്കാരനെ ഞാൻ കണ്ടടോ. ഗായത്രി മോളെ കൊല്ലാൻ നോക്കിയവനെ പിന്നെ കാണണ്ടേ? അവൻ സത്യവും പറഞ്ഞു. ആരൊക്കെയാണ് അവനോട് തട്ടിളക്കാൻ പറഞ്ഞതെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചപ്പോ അവൻ പറഞ്ഞടാ. അതില് നിന്റെ പേരും ഉണ്ടായിരുന്നു. പിന്നെ നീയൊക്കെ അകത്ത് പോകാത്തത് ഗണേശന്റെ അമ്മയും ഈ കേസിൽ അകപ്പെട്ട് പോയതുകൊണ്ടാ. വർഷങ്ങളായി നീ നാഥൻ സാറിനെയും കുടുംബത്തെയും ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഓരോ കാലത്തും നിനക്കതിനായി ഓരോരുത്തരെ കിട്ടും. എന്നിട്ട് കാഷായവും ധരിച്ച് സന്യാസിമാരെ പോലെ നടക്കുക. നന്ദിയില്ലാത്തവൻ. ദൈവജയ്ത് ശ്രീകാന്തേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഗായത്രി മോള് വളരെ നല്ല കുട്ടിയാണ്. അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കണമെന്നേ ഞാൻ കനകേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്തേട്ടാ, പിഴുതെടുക്കാൻ പറ്റില്ല. എങ്കിലും കൈക്ക് വേദന കൂടുമ്പോ നിന്റെ നാവ് ഓർക്കണം. നല്ലത് മാത്രമേ പറയാവൂ. അയ്യോ അയ്യോ അയ്യോ, അമ്മേ അമ്മേ, അയ്യോ, ആരെങ്കിലും ഓടി വരുമോ? ഡോക്ടറേ ഡോക്ടറേ, ഒന്ന് ഓടി വരുമോ? അയ്യോ ഡോക്ടറേ, അയ്യോ അയ്യോ ഓടി വരുമോ? അയ്യോ അയ്യോ, പല താക്കിയത് ഞാൻ തന്നു. ഇനിയും അതൊക്കെ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് രസിക്കുന്നതിനിടയില് സ്വന്തം ശരീരം നൊന്ന് നിനക്ക് കരയേണ്ടി വരും. പ്രാണവേദന എന്താന്ന് നീ അറിയും. വേദനയല്ലോ, കൊണ്ട് പോടോ. ഒന്നെന്നെ ഏതെങ്കിലും വാർഡ് കൊണ്ടുപോയി കിടത്തിയിട്ട് എന്റെ കൈക്ക് ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് വരുമായിരിക്കും. ഞാനാണോ പറയണത്? എന്റെ നാവല്ലേ? ഓ പിടിക്കല്ല പിടിക്കല്ല, അവിടെ പിടിക്കല്ല. എന്റെ കൈ ഒടിഞ്ഞേ. നന്നായി, ഇപ്പോഴെങ്കിലും വന്നല്ലോ ഒരാളെങ്കിലും. മുത്തശ്ശനെ ഞാൻ പ്രതീക്ഷിച്ചു, ബാലിച്ചയും. എന്താ അവർക്കൊക്കെ പറ്റിയത്? കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബാലിച്ച എല്ലാം മറക്കും. എന്നാൽ അതുപോലല്ല മുത്തശ്ശൻ, ഉറപ്പായിട്ടും വരണ്ടേ? പ്രത്യേകിച്ച് അവസാനമായിട്ട് കണ്ടപ്പോ ഗണേശന്റെ അമ്മ ഒരുപാട് സ്നേഹിച്ച സാഹചര്യത്തിൽ. അതിനൊക്കെ വ്യക്തമായ കാരണമുണ്ട് മോളെ. എന്ത് കാരണം? ഒരു കാരണവുമില്ല. ഇതുവരെ ആരോടും വാശിയും വൈരാഗ്യം ഇല്ലാന്ന് കരുതിയവർക്കൊക്കെ അതുണ്ട്. ഗണേശേട്ടന്റെ അമ്മ മുമ്പ് ചെയ്തതൊക്കെ മുത്തശ്ശന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരേണ്ടതാണോ? ഇവിടെ വന്ന് കൂട്ടിരിക്കേണ്ടതാണോ? ഇതിനൊക്കെ എന്ത് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ആശ്വാസത്തിനെങ്കിലും നല്ലൊരു കാരണം പറഞ്ഞൂടെ. എല്ലാവരും ഈ അവഗണന കാട്ടുന്നതിന്റെ കാരണം എന്താ? ആരെയും ഓർക്കണ്ട,
ഗണേശനെ കുറിച്ചെങ്കിലും എല്ലാവരും ഒന്ന് ഓർക്കണ്ടേ? മറ്റുള്ളവരുടെ നന്മയും തിന്മയും അളന്നു തൂക്കിയ ശേഷം ആളുകളെ സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുന്നവരാ മോളുടെ മുത്തശ്ശനും ബാലേച്ചിയൊക്കെ. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കാൻ കഴിയുന്നവരാ. പിന്നെ ഇവിടെ മാത്രം എന്താ കാര്യങ്ങൾ വിപരീതമായി പോയത്? എന്റെ അമ്മയമ്മ എന്നെ സ്നേഹിച്ചതാണോ കുറ്റം? ആ സ്നേഹം അഭിനയാണെന്ന് ശ്രീയങ്കലിനെ പോലെ ഞാനും ധരിച്ചിരുന്നു. ഇപ്പോഴും ആ ധാരണ മാറിയിട്ടൊന്നുമില്ല. എന്നാൽ അമ്മയുടേത് വെറും അഭിനയമാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ അമ്മയുടെ സ്നേഹം മാത്രം എന്റെ മനസ്സിൽ. അതുകൊണ്ടാ ഇവിടെ നിന്ന് മാറാതെ ഞാൻ കൂട്ടിരിക്കുന്നത്, മോളെ പോലും പിരിഞ്ഞിരിക്കുന്നത്. മോളുടെ മനസ്സെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഗണേശന്റെ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ മോൾ ഇവിടെ നിൽക്കണം. പക്ഷേ ഇവിടേക്ക് വരാത്തവരെ ക്രൂരമായി വിമർശിക്കരുത്, ശത്രുക്കളെ പോലെ കാണരുത്. പറഞ്ഞേക്കേ മുത്തശ്ശനോട് ഞാൻ വരുന്നുണ്ടെന്ന്. എനിക്കറിയണം എന്താ അവരുടെയൊക്കെ ഉള്ളിലെന്ന്. സിസ്റ്റർ, അമ്മയ്ക്കിപ്പോ ഇന്ന് തന്നെ അമ്മ ഐസിയുന്ന് മാറ്റും. അമ്മ മെച്ചപ്പെട്ടോ? അതേ കിടപ്പ് തന്നെ. അത് കുറച്ചുനാൾ ഉണ്ടാവുന്ന ഡോക്ടർ പറയുന്നത്. അമ്മയെ വാർഡിലേക്ക് മാറ്റുമെന്ന് എല്ലാരോടും പോയി പറ ശ്രീയങ്കൾ. അപ്പോഴെങ്കിലും അവര് വന്ന് കാണട്ടെ. അപ്പോഴും വരുമെന്നറിയില്ല. ഞാൻ പോലും വന്നത് മോളെ കാണാനാ, അല്ലാതെ അവരെ കാണാനല്ല. അത്രയ്ക്ക് മടുത്തു പോയി അവരെ. തൽക്കാലം ഗായത്രി മോൾ അറിയണ്ട അമ്മായി അമ്മയുടെ ക്രൂരത. അറിഞ്ഞാ ചിലപ്പോ സ്നേഹത്തോടെ അരികിൽ നിൽക്കുന്ന മോള് അവരെ നോക്കാതെ വെറുപ്പോടെ മാറിക്കളയും. അവർക്കിപ്പ എങ്ങനെയുണ്ട് ശ്രീ? ബോധം വന്ന നിലയ്ക്ക് അവരെ വാർഡിലേക്ക് മാറ്റി കാണും. ഇപ്പോ എത്ര നാളാ കിടപ്പ് കിടക്കേണ്ടി വരുമെന്ന് മറ്റോ ഡോക്ടർ പറഞ്ഞു ശ്രീകാന്ത്. ഏതായാലും ഉടനെ ഒന്നും അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഗുരുതരമായ അവസ്ഥ. ഈ നട്ടെല്ലേ കമ്പ്ലീറ്റ് ഇരിക്കുക, അതൊന്ന് ശരീരവുമായി സെറ്റാവാൻ മാസങ്ങളെടുക്കും. മനുഷ്യന് ചെയ്തു പോയതൊക്കെ ചിന്തിക്കാനുള്ള സമയമാ കിടപ്പ്. അവിടെയും നല്ല ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കുവോ എന്തോ. ഇനിയും നന്നായില്ലെങ്കിൽ അവരുടെ അരികിൽ നിന്ന് മോള് മാറി താമസിക്കുന്നത് തന്നെയാ നല്ലത്. എങ്ങനെ നന്നായെന്ന് പറയാൻ പറ്റും ചേച്ചി? ഒരിക്കലും അവരൊരു രീതിയിലും വിലയിരുത്താൻ പറ്റില്ല. സ്നേഹം കാണിച്ച് അരികിലേക്ക് വരുമ്പോ പോലും ഉള്ളിൽ വിഷമ. ആ സ്വഭാവം മാറിയോ ഇല്ലേന്ന് അവർക്കെ അറിയൂ. അമ്മ വീണെന്ന് കരുതി ആശ്വസിക്കാൻ പറ്റില്ല മോളെ. അവരെക്കാൾ ദുഷ്ട മനസ്സാണ് ആ പെണ്ണിന്റെ, ഗണേശന്റെ പെങ്ങടെ. കൂട്ടിനാണെങ്കിലോ കൈക്കൂലിയും അഴിമതിയും നല്ല സ്വഭാവമാണെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവു. അവിടെയുള്ള ജീവിതം ഇനി അത്ര പന്തിയല്ല സർ ഗായത്രി മോക്ക്. ഇപ്പൊ ബാലമോളുടെ അരികിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം മുത്തിന് അവിടെ കിട്ടുകയില്ല. സർ, വീട് മാറണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് പക്ഷേ ഗണേശനാ. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ അയാൾ അതിലേക്ക് വരുമോന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ മോളെയും കുഞ്ഞിനെ ഇവിടേക്ക് വിളിച്ചോണ്ട് പോരണം. എങ്കിൽ രണ്ടാളും ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സമാധാനിക്കെങ്കിലും ചെയ്യാം. അവിടെ അവർ നിന്നാ അതിന് കഴിയില്ല. ഞാനും കൂടെ വരേണ്ടതില്ലയോ ശേഖര? എത്ര ദുഷ്ടയാണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവര് പൊടിമോളെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നതല്ലേ. നിന്നെ സൽക്കരിക്കാൻ ചെയ്തല്ലോ. ഞാനൊന്നു പോയി അവർക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞു വരട്ടെ അമ്മേ.
എന്നിട്ട് ഒന്നിച്ചു പോവാം. കുഞ്ഞിനെ ബാലമോള് കൊണ്ടുപോയെന്നാ പൊടിമോള് പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് കുഞ്ഞിനെ പോയി വാങ്ങായിരുന്നു. അങ്ങനെ ഏത് നേരവും കുഞ്ഞിനെ അവക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവളും വേണോന്ന് ആഗ്രഹിച്ച കുഞ്ഞാണല്ലോ അത്. കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നത് ആരാണെന്ന് പൊടിമോൾക്ക് നന്നായിട്ട് അറിയാം. അവിടേക്ക് തന്നെയാ കുഞ്ഞിനെ കൊടുത്തു വിട്ടിരിക്കുന്നത്. അങ്ങനെ അവൾ അമിതമായി വിശ്വസിച്ചോട്ടെ. അവസാനം ദത്തെടുത്ത കുഞ്ഞിനെ പോലും പൊടിമോൾക്ക് കിട്ടാത്ത അവസ്ഥ വരും. എന്നുവെച്ചാ മുത്ത് ബാലയുടെ നഷ്ടപ്പെട്ട മോളാണെന്നൊരു ചിന്ത ബാലയ്ക്ക് ഉണ്ടെന്നാണ് സത്യശീലൻ പറഞ്ഞത്. ഓ, അയാള് പറഞ്ഞ പിന്നെ ശരിയുമായിരിക്കും. ബാലമോളെ കുത്തിയാലേ അച്ഛൻ അയാള് പറഞ്ഞതൊക്കെ ചെവി കൊടുക്കൂന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. അതിന് വെറുതെ ഓരോന്ന് ഉണ്ടാക്കി പറയാം. എന്തായാലും ശരി, ഗണേശന്റെ അമ്മ ഗായത്രി മോളെ സ്നേഹിച്ചു തുടങ്ങി. ഇപ്പൊ മോളും സ്വസ്ഥമായ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത്. ദത്തെടുത്ത കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണാനും സ്നേഹിക്കാനും ഗണേശനും കഴിയുന്നുണ്ട്. ആ ജീവിതം ഇനി നിന്റെ ചേച്ചിയുടെ മോളായിട്ട് ഇല്ലാതാക്കി കളയരുത്. നീ വെറുതെ ബാലെ ന്യായീകരിക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വരികയാ വേണ്ടത്. അതേതായാലും ഞാൻ ചെയ്യില്ല. ഇനി അങ്ങനെ ഒരു ആവശ്യമായി ചെന്നാലോ ബാലമോളൊട്ട് കുഞ്ഞിനെ തന്നു വിടുകയില്ല. ഏതായാലും ഒരു സമാധാനമുണ്ട്. ഇപ്പോ നമ്മുടെ കുഞ്ഞിന് മാത്രമല്ലല്ലോ, അവൾക്കും കുട്ടികളുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ മോള് അന്യന്റെ കുഞ്ഞിനെ ലാളിക്കുമ്പോ ബാല സ്വന്തം കുഞ്ഞിനെ ലാളിക്കുന്ന പൊടിമോൾക്ക് കാണേണ്ടി വന്നേനെ. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് തന്നെയാ ദൈവം അവളുടെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ അങ്ങ് വിളിച്ചത്. ഇനി ഇത്ര സംസാരം നിർത്തച്ചാ. എന്നിട്ട് ആരെയാണോ കാണാൻ ഇറങ്ങി പുറപ്പെട്ടത് അവരെ പോയി കാണാൻ നോക്ക്. ഇനിയെങ്കിലും ദത്തെടുത്ത കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ചേച്ചി അനിയത്തെ തമ്മിൽ തെറ്റുകരുത് മുത്തശ്ശി. അയ്യോ, ആരും അതിന് പോകുന്നില്ലേ. പിന്നെ ഏതു നേരം ബാലയെ ആ കുഞ്ഞിന്റെ പിന്നാലെയാണെന്ന് അറിഞ്ഞത് അത് തോന്നിയാസമല്ലയോ. അവക്ക് നോക്കി വളർത്താൻ എത്രയോ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട്. അവൾ ഒന്നിനെ ദത്തെടുക്കണം. അത് ചെയ്യാതെ കൊടിമോള് സ്നേഹിക്കുന്ന കുഞ്ഞിന്റെ പിന്നാലെ പോകുന്നാണോ ശരി? അതൊക്കെ അവര് ചേച്ചി അനിയത്തിയും കൂടി നോക്കിക്കോളും. മുത്തശ്ശി മുത്തശ്ശിയുടെ പാട് നോക്ക്. ദേശാടനം കഴിഞ്ഞ് വന്നതാ. നല്ലത് പറയുന്നവരെ കൊഞ്ഞനും കുത്താനും. ഞാനിപ്പോഴാ മോളെ വിവരറിഞ്ഞത്. അറിഞ്ഞപ്പ തന്നെ ഓടി വരികയായിരുന്നു. കേറി വാ മുത്തശ്ശ. മയക്കത്തിലാണോ? ആ, വീണതി പിന്നെ ബോധം പോയതുപോലെ കിടക്കുക. ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കും, എന്നിട്ട് പിച്ചുമ്പയും പറയും. മോളെ ദ്രോഹിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇത്ര സങ്കടം തോന്നില്ലായിരുന്നു. ഇത് മോളെ മരുമകളായിട്ട് അംഗീകരിച്ച സമയത്താണല്ലോ ദൈവങ്ങൾ ചതിച്ചു കളഞ്ഞത്. അതെ, അതെ, എല്ലാവർക്കും വിഷമം. ഏതായാലും സംഭവം അറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശനെങ്കിലും വന്നല്ലോ. മുത്തശ്ശനേക്കാൾ മുന്നേ ഇവിടെ പലരും വരുമെന്ന് കരുതി, എന്നാൽ അവരാരും എത്തിയില്ല. എന്നുവെച്ചാ നാഥൻ സാറും ബാലയൊന്നും വന്നില്ലേ? ഇല്ല മുത്തശ്ശ. അവർക്കൊക്കെ അത്രേ സ്നേഹമുള്ളൂ. ഇന്ന് ശ്രീയങ്കള് വന്നിരുന്നു. സംസാരം കേട്ടിട്ട് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി. മുത്തശ്ശൻ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? എന്തറിയാൻ? അല്ല, ഇങ്ങനെ അവരൊക്കെ മാറി നിൽക്കണമെങ്കിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും സംഭവിക്കണമല്ലോ. ഇനി മുത്തശ്ശൻ അസുഖം മറ്റോ? ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് അതെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുവാണോ?
ഞാൻ ഇന്നലെയും ക്ഷേത്രത്തിൽ വെച്ച് ശ്രീക്കൊപ്പം നാഥൻ സാറിനെ കണ്ടതാ. അങ്ങോർക്കൊരു കുഴപ്പമില്ല. പഴയതിലും ആരോഗ്യത്തോടെ ഭഗവാനെ കണ്ടിട്ട് പോയത്. ആ, ഞാൻ വെട്ടപ്പെടാനൊന്നും പോയില്ല. അല്ല, അയാളുടെ കാര്യം പോട്ടെ. അയാൾക്ക് എന്നും മോള് രണ്ടാം സ്ഥാനക്കാരിയാണല്ലോ. അല്ല, ആദ്യ സ്ഥാനക്കാരിയും വന്നില്ലേ മോളുടെ പ്രിയപ്പെട്ട ചേച്ചി? ഞാനിവിടേക്ക് വന്നപ്പോ കുഞ്ഞിനെ ബാലശിക്ക് കൊടുത്തു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാ ചേച്ചി പിന്നെ എല്ലാം മറക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ മോളെന്തിനാ മോളെ കുഞ്ഞിനെ കൊടുക്കുന്നത്? എന്തു പുണ്യം കിട്ടാൻ വേണ്ടിട്ടാ? മോൾക്കൊപ്പം വളരേണ്ട കുഞ്ഞ് മോളുടെ അരികിൽ നിൽക്കണം. അല്ലാതെ ആ കുഞ്ഞിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ നിൽക്കുന്നവർക്ക് കൊടുക്കരുത്. ചേച്ചി അങ്ങനെ അവകാശം സ്ഥാപിക്കാനൊന്നും നോക്കില്ല. എന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? ദേ, അവൾക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നോ? മോളെ കാണില്ലായിരുന്നോ? കുഞ്ഞിനെ മോളിൽ നിന്ന് അകറ്റാൻ അവൾ ശ്രമിക്കുന്നത്. മുത്തശ്ശൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കല്ലേ? ഒരവസരം കിട്ടിയാ അത് ഊതി പെരുപ്പിച്ചോളും. എന്റെ മോളെ നോക്കിയേ, കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാ അവളെല്ലാം മറക്കും. മോളെ പോലും. പിന്നെ ആ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിരിക്കും പ്രയാസം. അത് മറക്കണ്ട. എന്റെ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാ ചേച്ചിക്ക് തന്നെ ഞാൻ കുഞ്ഞിനെ കൈമാറിയത്. പിന്നെ കുഞ്ഞിനെ കിട്ടിയപ്പോ ചേച്ചി എല്ലാം മറന്നു കാണും. അത് ശരിയാ. അത്രക്കിഷ്ടോ ചേച്ചിക്ക് എന്റെ മോളെ? പിന്നെ കുഞ്ഞിനെ കിട്ടിയപ്പോ ചേച്ചി എല്ലാം മറന്നു കാണും. അത് ശരിയാ. അത്രക്കിഷ്ടോ ചേച്ചിക്ക് എന്റെ മോളെ? ഇഷ്ടപ്പെട്ടോട്ടെ മുത്തശ്ശ, സ്നേഹിച്ചോട്ടെ. പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയല്ലേ ചേച്ചി? കനക കണ്ണു തുറന്നു. ഇതാ ഇപ്പൊ ഏത് നേരം കണ്ടോണ്ടിരിക്കുന്നത്. പാവം. ഞാൻ പോയിട്ട് വരാം മോളെ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കണം. കൂട്ടിന് അമ്മയെ പറഞ്ഞേക്കാം. ആ ശരി. ഇതാരൊക്കെയായി വന്നിരിക്കുന്നേ? വന്ന് വന്ന് വന്ന്. അമ്മമ്മയുടെ മുത്തേ, മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കുറച്ച് ദിവസം കുഞ്ഞിനെ അരിയെ കിട്ടിയല്ലോ. അതും പ്രശ്നമാ. ഇനി മോളെ വിട്ടുകൊടുക്കാൻ പ്രയാസമായിരിക്കും അവൾക്ക്. അയ്യോ, അത് ഗായത്രി മോള് സമ്മതിക്കോ? ഇനി മോളെ വിട്ടുകൊടുക്കാൻ പ്രയാസമായിരിക്കും അവൾക്ക്. അയ്യോ, അത് ഗായത്രി മോള് സമ്മതിക്കോ? ദേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോൾക്ക്
അഭിമോന്റെ ചായയുണ്ട്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. മോളെ, മോളു, ഇപ്പൊ എന്തായി? ഞാൻ പറയുമ്പോ എന്നെ കളിയാക്കും, വഴക്കു പറയും. പുറത്തു പോയപ്പോ ചിലരൊക്കെ ചോദിച്ചു, ഇവിടെ പോലെയാണോ കുഞ്ഞെന്ന്. അത് പിന്നെ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞുമായിട്ട് പുറത്തേക്ക് പോകുമ്പോ അത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർ ധരിക്കും. അത് വെച്ച ഓരോരുത്തർ ഓരോന്ന് പറയുന്നത്. അപ്പോ അമ്മ പറയുന്നതോ? എന്തോ ബന്ധമുണ്ട് മോൾക്ക് ഞങ്ങളുമായിട്ട്, അതൊറപ്പാ. ആ, ഞാൻ പോയിട്ട് വരാടി. ഗണേശന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെയല്ലേ കുഞ്ഞിനെയും കൊണ്ട് ആഗ്രഹിക്കുന്നിടത്തൊക്കെ പോകാനും താമസിക്കാനും കഴിയൂ. എന്നാ പിന്നെ. അയ്യോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട. അച്ഛടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞു വന്നതിന് ശേഷം അവേട്ടനും ആകെ സന്തോഷത്തിലാ. അത് പിന്നെ കാണത്തില്ലേ. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും മോളെ, നിങ്ങളും ഒരു കുഞ്ഞിനെ ദത്തെടുക്ക്. അപ്പൊ പിന്നെ ആ കുഞ്ഞ് ഏതു നേരം അരിയിൽ കാണുമല്ലോ. ഒരു കുഞ്ഞ് ഏതായാലും നിങ്ങൾക്കിടയിൽ ഇപ്പൊ അത്യാവശ്യമാ. അങ്ങനൊരു കുഞ്ഞിനെ ഏറ്റെടുക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് എപ്പോഴേ കഴിയുമായിരുന്നു. ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് തോന്നിയത് മുത്തിനെ കണ്ടതിനു ശേഷം. എന്തോ അങ്ങനെ ഒരു നിഷ്കളങ്കത മോളുടെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി. എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഈ മോളെയെ കൂടെ നിർത്തേണ്ടതെന്ന്. ആ ഭാഗ്യം ഗായത്രിക്കാണ് കിട്ടിയതെങ്കിലും ഞാനും ഇതെന്റെ മോളെ സങ്കല്പിച്ച് ജീവിച്ചോളാം. ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അനിയത്തിയും ചേച്ചിയും തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഇവളെ പോലെ എന്തിനും പോകുന്ന ഒരു പെണ്ണിനെ പടിയിറക്കി വിട്ടപ്പോഴേ അവരുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ വരുന്നത്? കുഞ്ഞിനെ കിട്ടിയപ്പോ ഇങ്ങനെ എല്ലാം മറക്കാൻ പാടില്ലായിരുന്നു ചേച്ചി. അതുകൊണ്ട് ഇനി ചേച്ചി കുഞ്ഞിനെ നോക്കിയത് മതി.